ജനക്ഷേമത്തിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വളരെയധികം ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ ഓണത്തോടനുബന്ധിച്ച് വരുന്ന സൗജന്യ കിറ്റ് ഇനിയും ലഭ്യമാവാത്ത കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്ത, സംസ്ഥാന സർക്കാർ ഈ ഒരു ഓണ കിറ്റിൻ്റെ വിതരണ തീയതി നീട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇനി 4 മാസങ്ങളിലായി സൗജന്യ കിറ്റ് നൽകാനിരിക്കുകയുമാണ്. എന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സൗജന്യ കിറ്റിന് പകരം തുല്യ തുകയ്ക്കുള്ള കൂപ്പൺ ലഭിച്ചാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇങ്ങനെ കൂപ്പൺ നൽകിയാൽ ഉപഭോക്താക്കൾക്കുണ്ടാവുന്ന ഗുണവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുന്ന നേട്ടത്തെക്കുറിച്ചും വിവരിച്ചുകൊണ്ടുള്ള ഒരു നിവേദനം, കേരള സിവിൽ സപ്ലൈ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. 88 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഈ ഒരു കിറ്റ് കൈമാറാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഈ ഒരു വിഷയം ഒരു അഭിപ്രായ രൂപീകരണത്തിന് കൂടി വേണ്ടിയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ഈ ഒരു സൗജന്യ കിറ്റിന് പകരം നിങ്ങൾക്ക് കൂപ്പണാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. തുടർന്നും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്, അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്ന് നോക്കാം. നിരവധി ആളുകൾ സൗജന്യമായി നൽകി വരുന്ന ഓണക്കിറ്റ് ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സിവിൽ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ നിന്നും ലഭിച്ച ഒരു മറുപടി, ഇതിൻ്റെ വിതരണ തീയതി 15-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ആ ഒരു 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കിറ്റ് ലഭിക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഏതെങ്കിലും റേഷൻ കടകളിൽ നിങ്ങൾക്ക് കിറ്റ് ലഭ്യമാവുന്നില്ലെങ്കിൽ അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടാനാണ് സിവിൽ സപ്ലൈ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി 4 മാസങ്ങൾ കൂടി കിറ്റ് ലഭ്യമാവാനുള്ളതാണ്. ഇങ്ങനെ ഒരു നിവേദനം കൂടി മുഖ്യമന്ത്രിയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഒരു പക്ഷേ അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇനിയുള്ള കിറ്റ് വിതരണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ കിറ്റിന് പകരം അതാത് തുല്യ തുകയ്ക്കുള്ള കൂപ്പൺ വിതരണം ചെയ്യണം എന്നാണ് കേരള സിവിൽ സപ്ലൈ ഓഫീസേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച നിർദ്ദേശം ഭക്ഷ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. ഓണക്കിറ്റ് വിവാദം ഒന്നിനു പിറകെ ഒന്നായി ഉയരുന്ന ഒരു സാഹചര്യം, അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ സിവിൽ സപ്ലൈ ഓഫീസ് ഉള്ളത്. ഇങ്ങനെ കൂപ്പൺ നൽകുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങൾക്ക് കൂപ്പൺ തിരികെ നൽകി സർക്കാരിനെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ പാക്കിങ്ങും വിതരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചിലവുകൾ സർക്കാരിന് കുറയ്ക്കാനും സാധിക്കും. അതിലൂടെ ഏകദേശം 16 മുതൽ 20 കോടി രൂപയോളം സർക്കാരിന് ലാഭിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ ഒരു നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെ കൂപ്പൺ ലഭിക്കുകയാണെങ്കിൽ സൗകര്യപ്രദമായ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മരുന്നുകളായോ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളായോ വാങ്ങിക്കാനും സാധിക്കും. ഇങ്ങനെ 2 വിഭാഗം ആളുകൾക്കും ഗുണങ്ങളുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചും ഗുണനിലവാരമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഒരു റിസ്ക് സർക്കാരിനും കുറയുകയാണ് ഇങ്ങനെ കൂപ്പൺ നൽകുകയാണെങ്കിൽ. നിലവിൽ ഈ ഒരു നിവേദനം മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരള സിവിൽ സപ്ലൈ അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി കൂപ്പണാണ് ലഭ്യമാവുന്നത് എങ്കിലും അത്ഭുതപ്പെടാനില്ല എന്നൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. തുടർന്നും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്, അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ പദ്ധതിയുമായി നമുക്ക് എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.